നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2021 നവംബർ മാസം 20-ാം തീയതി ശനിയാഴ്ച പകൽ 11:20 വ്യാഴം മകരരാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്ക് മാറുകയാണ്. 2022 ഏപ്രിൽ മാസം 13-ാം തീയതി വരെ ഇനി വ്യാഴം കുംഭം രാശിയിലൂടെയാണ് സഞ്ചരിക്കുക. അതിനിടയിൽ ഇനി വ്യാഴത്തിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ മകരം രാശി, അതായത് തിരുവോണം, അവിട്ടം, പകുതി, ഉത്രാടം, മുക്കാൽ, ഈ നക്ഷത്രക്കാർ ഇപ്പോൾ അനുഭവിക്കുന്ന ദശകൾക്ക് ഫലമുണ്ടെങ്കിൽ മാത്രമേ ഈ വ്യാഴമാറ്റത്തിൻ്റെ പൂർണ്ണ ഫലം അനുഭവത്തിൽ വരികയുള്ളൂ എന്ന് പ്രത്യേകം പറയണം. അപ്പോൾ മകരക്കൂറിനെ സംബന്ധിച്ച് കുംഭം രണ്ടാം ഭാവമാണ്. രണ്ടാം ഭാവത്തിലേക്കാണ് വ്യാഴം കടക്കുന്നത്. അടുത്ത 2022 ഏപ്രിൽ മാസം വരെ രണ്ടാം ഭാവത്തിലൂടെയാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. രണ്ടാം ഭാവം കൊണ്ട് പ്രധാനമായി ചിന്തിക്കുന്നത് ധനം, വാക്ക്, കുടുംബം ഇതിനെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ പല ധനപരമായ നേട്ടങ്ങളുണ്ടാകും. സാമ്പത്തികമായി വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ കിട്ടാനുള്ള പണം കയ്യിൽ വന്നു ചേരുന്നൊരവസ്ഥ കൂടി ഉണ്ടാകും. പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ സംസാരിച്ച് പരിഹരിക്കുന്നൊരു സമയം കൂടിയാണ് രണ്ടാം ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്ന സമയം. ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ശത്രുഹാനി വരുന്നൊരു സമയം കൂടിയാണ്, ശത്രുക്കൾക്ക് ദോഷമുണ്ടാകുന്ന സമയം. അതുപോലെ തന്നെ കൃഷിയിലൊക്കെ നല്ല താല്പര്യം വർദ്ധിക്കുന്ന സമയം കൂടിയാണ് രണ്ടാം ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്നത്. നല്ല മനസ്സമാധാനം കിട്ടുമെന്നാണ് പറയുക. വിവാഹത്തിന് ഏറ്റവും ഉത്തമമായ സമയം കൂടിയാണ് രണ്ടാം ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്ന സമയം. വിവാഹം കഴിയാതെ നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് പുതിയ വിവാഹലോചന വരുവാനും അത് വിവാഹത്തിൽ കലാശിക്കാനും ഏറ്റവും ഉത്തമമായ സമയം. പ്രണയങ്ങൾ സാഫല്യം നേടും. പ്രണയിക്കുന്നവർക്കെല്ലാം അതൊരു നല്ല സമയം കൂടിയാണ്. ഒരു പൂർണ്ണതയിലെത്തുന്ന വിവാഹത്തിൽ കലാശിക്കുന്ന സമയം കൂടിയാണ് ചാരവശം രണ്ടാം ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്ന സമയം. കലാ, കായിക, രാഷ്ട്രീയ മേഖലയിലുള്ളവർക്ക് ഉന്നതമായ സ്ഥാനമാനങ്ങൾ, പുരസ്കാരങ്ങൾ, പദവികൾ, പുതിയ അവസരങ്ങൾ എല്ലാം ലഭിക്കാൻ വളരെ ഉത്തമമായ സമയം. വീട് വയ്ക്കുക, വാഹനം വാങ്ങുക, വിദേശ യോഗം, അതുപോലെ തന്നെ പുതിയ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, അങ്ങനെ പുതിയ തൊഴിൽ ഉണ്ടാവുക, ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവുക, അങ്ങനെ സകല കാര്യങ്ങൾക്കും വളരെ അനുകൂലമായ സമയമാണ് ചാരവശാൽ രണ്ടാം ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്ന സമയം. പിന്നെ വ്യാഴം അത് നിൽക്കുന്ന രാശിയിൽ നിന്ന് 5, 7, 9 ഭാവങ്ങളിലേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ കുംഭത്തിൽ നിൽക്കുന്ന വ്യാഴം മിഥുനത്തിലേക്കും അതുപോലെ തന്നെ ചിങ്ങത്തിലേക്കും തുലാത്തിലേക്കും പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ മകരക്കുറെ സംബന്ധിച്ച് മിഥുനം 6-ാം ഭാവമാണ്. അവിടേക്ക് വ്യാഴം നോക്കുമ്പോൾ ശത്രുഹാനി ഉണ്ടാകും, രോഗങ്ങൾക്കെല്ലാം ഒരു ശമനം ഉണ്ടാകും, കടങ്ങളെല്ലാം വീടുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകും ഈ 6-ാം ഭാവത്തിലേക്ക് വ്യാഴം നോക്കുമ്പോൾ. അതുപോലെ തന്നെ ചിങ്ങം 8-ാം ഭാവമാണ്, അരിഷ്ടഭാവമാണ്. അവിടേക്ക് വ്യാഴം നോക്കുമ്പോൾ ശാരീരികമായ ഒരു ഉണർവ്, ഉന്മേഷം, എന്തെങ്കിലും അരിഷ്ടതകളോ അതുപോലെ തന്നെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം മാറ്റമുണ്ടാകുന്ന ഒരു പുരോഗതി ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ടാവും. അതുപോലെ തന്നെ തുലാം 10-ാം ഭാവമാണ്, കർമ്മഭാവമാണ്. അവിടേക്ക് വ്യാഴം നോക്കുമ്പോൾ കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാവും, പുതിയ തൊഴിലവസരങ്ങളുണ്ടാവും. കർമ്മരംഗത്ത് തടസ്സമുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നൊരു അവസ്ഥ കൂടിയാണ്. പക്ഷേ മകരക്കുറർക്കിപ്പോൾ ഏഴ്ശനി കാലഘട്ടമാണ്. ഏഴ്ശനി 2-ാം ഘട്ടമായ ജന്മശനിയാണ്. ശാരീരികമായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. അപ്പോൾ വ്യാഴം 2-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ ഒരു മാറ്റമുണ്ടാവും, ഒരു പുരോഗതി ഉണ്ടാവും. അപ്പോൾ ശനീശ്വരനെ, അയ്യപ്പനെ നന്നായി ഭജിക്കുക, എള്ളുതിരി കത്തിക്കുക, നീലാഞ്ജനം കഴിക്കുക, അതുപോലെ തന്നെ ശിവനെ ധാര കഴിക്കാം, ഹനുമാൻ സ്വാമീനെ നന്നായി ഭജിക്കാം. ഇതൊക്കെ ഒരു ഏഴ്ശനി ജന്മശനി ദോഷത്തിനൊക്കെ ഒരു പരിഹാരമുള്ള കാര്യങ്ങളാണ്. മഹാവിഷ്ണുവിനെ നന്നായി ഭജിക്കുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.